ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ബയോളജി ടീച്ചർ എടുത്ത ക്ലാസ്സാണ്. ഓക്കെ, ഇന്ന് ടീച്ചർ പറഞ്ഞത് നമ്മൾ പഠിച്ച പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും ടിഷ്യൂസിനെയൊക്കെ കുറിച്ചാണ്. ഈ തരത്തിലുള്ള സെൽസ് കൂടിയിട്ടാണ് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ ഉണ്ടാവുന്നത്. പിന്നെ എന്ത് പറഞ്ഞു, സെൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞു. അതായത് ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രാപ്തമാക്കുന്നത്, ആ സെല്ല് പ്രാപ്തമാണെങ്കിൽ ഒരു പ്രത്യേക ധർമ്മം ചെയ്യുന്ന സെൽസ് സെൽ ഡിഫറൻഷിയേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി സൈഗോട്ട് എന്താണ്? അൺഡിഫറൻഷിയേറ്റഡ് സെൽ അല്ലെങ്കിൽ സിക്താണ്ഡമാണ് വൈവിധ്യവൽക്കരിക്കാത്ത കോശം. ഏതൊരു എല്ലാവരും ഒരു സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ടിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അൺഡിഫറൻഷിയേറ്റഡ് അല്ലെങ്കിൽ വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് എന്ന് പറഞ്ഞു. വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശം, ആ കോശം കണ്ടാൽ അറിയാം. ഇനി ഇത് ഡിഫറൻസിയേഷൻ, ഇനി ഇത് എന്താണ്? വിഭജിച്ച് അത് പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസാവും, ഭ്രൂണ കോശങ്ങളാവും. ഭാഗികമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ് ഭ്രൂണ കോശങ്ങൾ അല്ലെങ്കിൽ ഫീറ്റൽ സെൽസ്. കണ്ടോ? ഇനി നെക്സ്റ്റ് എന്ത് പറഞ്ഞു? സ്റ്റെം സെൽസിനെ പറ്റി പറഞ്ഞിരുന്നു, വിത്ത് കോശങ്ങളെ പറ്റി പഠിച്ചിരുന്നു അല്ലേ. വിത്ത് കോശങ്ങളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഏത് സെല്ലായിട്ടും രൂപമാറ്റം ഉണ്ടാവാനുള്ള കഴിവുണ്ട് അല്ലേ. സ്റ്റെം സെൽസ് നമ്മൾ പഠിച്ചിരുന്നു, അതാണ് നമ്മുടെ ഏതെങ്കിലും ടിഷ്യൂസ് ഡാമേജ് ആയി പോയാൽ അല്ലെങ്കിൽ ഒരു ഒടിവോ ചതവോ പറ്റിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ സെൽസൊക്കെ വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള സ്റ്റെം സെൽസ് ഉള്ളത് കൊണ്ടാണ്. സ്റ്റെം സെൽസ് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഉണ്ട്? പൊക്കിൽ കൊടി മുറിക്കുമ്പോൾ ആ പൊക്കിൽ കൊടിയിലുണ്ട്, പല്ലിൻ്റെ ഇതിലുണ്ടെന്നൊക്കെ സ്റ്റെം സെൽസ് ഉണ്ടെന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. ഇനി സ്റ്റെം സെൽസിലെ പുതിയൊരു ഡെവലപ്മെൻറ്റ് എന്താണ്? സിന്തറ്റിക് സ്റ്റെം സെൽസ്, സംശ്ലേഷിത വിത്ത് കോശങ്ങൾ. അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഈ സ്റ്റെം സെൽസിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? പലതരം ടിഷ്യൂസ് ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യു, ആവരണകല, നെർവസ് ടിഷ്യു, നാഡീകല, മസ്കുലാർ ടിഷ്യു, പേശികല, കണക്റ്റീവ് ടിഷ്യു, യോജകല. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ സസ്യകലകളാണ്. പ്ലാന്റ് ടിഷ്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള എന്താണ്? മെറിസ്റ്റമാറ്റിക് ടിഷ്യു അല്ലെങ്കിൽ മെറിസ്റ്റമിക കല. അതിൻ്റെ ഉള്ളിലുള്ള എന്താണ്? മെറിസ്റ്റമാറ്റിക് ടിഷ്യു അല്ലെങ്കിൽ മെറിസ്റ്റമിക കോശം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കോശങ്ങൾക്ക് മറ്റേത് കോശമായിട്ടും രൂപം പ്രാപിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. മാറാനുള്ള കഴിവുണ്ട്. പ്ലാന്റ്സിൻ്റെ ചില ഭാഗങ്ങളിൽ കൂടുതൽ വളർച്ച തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ മെറിസ്റ്റമിക കോശങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി മെറിസ്റ്റമിക കോശങ്ങൾക്ക് എപ്പോഴും ഈ കഴിവുണ്ടാവോ? ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ഒരു പെർട്ടിക്കുലർ ടിഷ്യു അല്ലെങ്കിൽ പെർമനൻറ്റ് ടിഷ്യു ആയിട്ട് മാറും. അപ്പോൾ അവയെ സ്ഥിരകലകളെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീരൻകൈമ, സൈലം, ഫ്ലോയമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. പാരൻകൈമ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സെൽസാണ് പാരൻകൈമ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ അക്വാറ്റിക് പ്ലാന്റ്സിന്, ഇപ്പോൾ ഈ താമരയുടെ ഇലയൊക്കെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉള്ളിൽ പാരൻകൈമ ഉള്ളത് കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് കോളൻകൈമയാണ്. കോളൻകൈമയുടെ പിക്ചർ കണ്ടാൽ അറിയാം എന്താ? ആ സെൽ വോൾസ് മാത്രമാണ് തിക്കായിട്ടിരിക്കുന്നത്, അതാണ് കോളൻകൈമ എന്ന് പറഞ്ഞാൽ. കോളൻകൈമയിൽ എന്തൊക്കെയുണ്ട്? സെല്ലുലോസ് ഉണ്ട്, പെക്റ്റിൻ ഉണ്ട്, സുബറിൻ ഉണ്ട്. നെക്സ്റ്റ് പറഞ്ഞ സ്ക്ലീരൻ കൈമയാണ്. സ്ക്ലീരൻ കൈമയുടെ ആ സെൽ വോൾ ഒട്ടാകെ തിക്കണ്ടായിട്ടാണ്. അത് കോളൻ കൈമയിൽ എന്താ പറഞ്ഞത്, അതിൻ്റെ കോണേഴ്സ് മാത്രമേ തിക്കേണ്ടുള്ളൂ, പക്ഷേ ഇതിൻ്റെ സെൽ വോൾസ് ഫുള്ളായിട്ട് ഭയങ്കര തിക്കായിരിക്കും. അപ്പോൾ ഇത് കൂടുതൽ കണ്ടുവരുന്ന എവിടെയാണ്? ചിരട്ടയിലും ചകിരിയിലുമൊക്കെയാണ് സ്ക്ലീരൻ കൈമ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിൻ്റെ ഉള്ളിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ലിഗ്നിൻ ആണ്. ഇതാണ് ക്ലോറൻ കൈമയുടെയും കോളൻ കൈമയുടെയും സ്ക്ലീരൻ കൈമയുടെയും പിക്ചർ. ഇനി അപ്പോൾ ഇവയും മൂന്നും കൂടി എന്താണ് പറയുന്നത്? ഇവ മൂന്നും സിമ്പിൾ ടിഷ്യൂസ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് സൈലവും ഫ്ലോയവും ആണ്. സൈലം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സൈലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? അത് റൂട്ട്സിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് സൈലമാണ്. ഫ്ലോയം എന്താണ്? ഉണ്ടാക്കിയ ഫുഡ് അല്ലെ, ലീവ്സ് ഉണ്ടാക്കിയ ഫുഡ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഫ്ലോയമാണ്. അപ്പോൾ സൈലം വെള്ളം താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഒരു ചലനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. വെള്ളം റൂട്ട്സിൽ നിന്ന്, വേരുകളിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും, അതായത് താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്നു. ഫ്ലോയം എന്താണ്? ആ ഉണ്ടാക്കിയ ഭക്ഷണം താഴേക്കും മുകളിലേക്കും ഒക്കെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ അവിടെ എന്താണ് ആ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ സൈലവും ഫ്ലോയും ശ്രദ്ധിച്ചാൽ അറിയാം പല തരത്തിലുള്ള ടിഷ്യൂസ് കൊണ്ടാണ് അവ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം അവയ്ക്ക് പല ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്, പല ഫങ്ഷൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ ഫങ്ഷൻസിനും വേണ്ട ടിഷ്യൂസ് അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവയെ പറയുന്നത് എന്താണ്? സങ്കീർണ കലകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സൈലത്തിന്റെ ഉള്ളിലുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. സൈലം ഫൈബർ, സൈലം പാരൻകൈമ, സൈലം വെസൽസ്, ട്രക്കീഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഫ്ലോയത്തിന്റെ ഉള്ളിലുള്ള എന്താണ്? ഫ്ലോയം ഫൈബർ, കമ്പാനിയൻ സെൽ, സീവ് ട്യൂബ്, സീവ് പ്ലേറ്റ്, ഫ്ലോയം പാരൻകൈമ. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസിനെ നമുക്ക് ജനറലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ടിഷ്യൂസും ഉണ്ട്, കോംപ്ലക്സ് ടിഷ്യൂസും ഉണ്ട്. സിമ്പിൾ ടിഷ്യൂസിൽ വരുന്നതാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീരൻകൈമ. കോംപ്ലക്സ് ടിഷ്യൂസിൽ വരുന്നതാണ് സൈലവും ഫ്ലോയവും. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ എന്താ പറഞ്ഞത്? ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങളാണ്. നമുക്കറിയാം സെൽസ് ഒക്കെ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുന്നത്. ടിഷ്യൂസ് കൂടി ചേർന്ന് ഓർഗാൻസ് ഉണ്ടാവുന്നു, ഓർഗാൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി കണ്ടോ, ഒരു ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ നെർവസ് ടിഷ്യൂ വരുന്നുണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂ വരുന്നുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കല വരുന്നുണ്ട്, മസ്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ പേശി കല വരുന്നുണ്ട് അല്ലേ. ഇൻ്റസ്റ്റൈനിലായാലും ആ കലകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കലകൾ അല്ലെങ്കിൽ ഈ ടിഷ്യൂസൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്ന ധർമ്മമല്ല, ഇവയൊക്കെ കൂടി ഒരുമിച്ച് വരുമ്പോൾ അല്ലേ, ഒരുമിച്ച് വരുമ്പോൾ ഓരോ ഓർഗൻ അല്ലെങ്കിൽ അവയവത്തിൽ ചെയ്യുന്നത് അല്ലേ. കാരണം എന്താണ്? സ്റ്റൊമക്ക് ചെയ്യുന്നത് എന്താണ്? ഡൈജഷനാണ്. നമുക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കില്ല നമ്മുടെ ഹാർട്ട് ചെയ്യുന്നത്, ഹാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കില്ല ഇൻ്റസ്റ്റൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ കലകളും ഓരോ അവയവത്തിൻ്റെ ഉള്ളിൽ ഒരുമിച്ച് വരുമ്പോൾ അവ ചെയ്യുന്ന ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഡിഫറെൻ്റ് ആണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും വലിയ കല അല്ലെങ്കിൽ ടിഷ്യൂ ഏതാണെന്ന് പറഞ്ഞു? കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കലയാണെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പോൾ സെൽസ് ചേർന്ന് ടിഷ്യൂസ്, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ, ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം, ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ചേർന്ന് ഒരു പോപ്പുലേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു ഹ്യൂമൺ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഉണ്ടാവുന്നു, ഓർഗാനിസം ചേർന്നുകൊണ്ട് ഒരു പോപ്പുലേഷൻ ഉണ്ടാവുന്നു, അവ ചേരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ടീച്ചർ ഇന്ന് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് യു, സബ്സ്ക്രൈബ് യു, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.